തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിൽ ഒരാൾ പിടിയിലായതായി സൂചന. കസ്റ്റംസ് ചോദ്യം ചെയ്തു വരുന്ന ഇയാൾ ഏജന്റാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സംഭവത്തിൽ DRI പ്രത്യേക അന്വേഷണം നടത്തുകയും ചെയ്യും. പിടികൂടിയത് 30 കിലോ സ്വർണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ശുചിമുറി ഉപകരണങ്ങളിലാണ് സ്വർണം കടത്തിയത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സംസ്ഥാനത്തെ സ്വർണവേട്ടകളിൽ ഏറ്റവും വലിയ സ്വർണവേട്ടകളിൽ ഒന്നാണ് നടന്നിരിക്കുന്നത്. എന്തെല്ലാം സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്? അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? വിശദമായ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ ഷഫീദ്? റീജിത്ത്, ഓപ്പറേഷൻ സംബന്ധിച്ചും അതേപോലെ തന്നെ റൂട്ട് സംബന്ധിച്ചും സംസ്ഥാനത്തെ വിചിത്രമായ സ്വർണ്ണക്കടത്തായിട്ടാണ് ഇതിനെ, അല്ലെങ്കിൽ ഈ സംഭവത്തെ കസ്റ്റംസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ സംസ്ഥാനത്തേക്ക് ഈ കോവിഡ് സാഹചര്യത്തിൽ പോലും സ്വർണം എത്തുന്നു എന്നുള്ളൊരു വിവരം നേരത്തെ തന്നെ കസ്റ്റംസിനും അതേപോലെ തന്നെ DRIക്കും ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും വ്യാപകമായ പരിശോധനയും ഏർപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൃത്യമായ അറിവോടുകൂടിയത്, അല്ലെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ കാർഗോ വിഭാഗത്തിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തുകയും സ്വർണം കണ്ടെത്തുകയും ചെയ്തത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 ദിവസം മുൻപ് ദുബൈയിൽ നിന്നെത്തിയ കാർഗോ ആണിത്. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നാണ് ഇതിന് പറയുന്നത്. സ്വാഭാവികമായും ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് തുറന്നു നോക്കി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമില്ല, അങ്ങനെ പരിശോധിക്കുന്ന ഒരു രീതിയുമില്ല. എന്നാൽ 3 ദിവസം മുൻപ് എത്തിയ ബാഗേജ് കളക്ട് ചെയ്യാൻ ഇതുവരെയും ആളുകൾ എത്താത്തതാണ് സംശയത്തിനിടയാക്കിയത്. അങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി ഏതാണ്ട് 30 കിലോ സ്വർണം കണ്ടെത്തുകയും ചെയ്തത്. ഇതിലെ പ്രധാന കാരണം പ്രാഥമിക വിലയിരുത്തലാണ് 30 കിലോ സ്വർണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 13.5 കോടിയിലധികം രൂപയുടെ സ്വർണമാണ് ഇപ്പോൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്. അടുത്ത നടപടി എന്ന് പറയുന്നത്, കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിലാണ്. സ്വാഭാവികമായും കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല DRIയുടെ ഒരു പ്രത്യേക അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഏജന്റ് ആണെന്നുള്ളൊരു സംശയവും ബലപ്പെടുന്നു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെ നടത്താനാണ് കസ്റ്റംസിന്റെ നിലവിലെ തീരുമാനം. റീജിത്ത്, ഷഫീദ്, ഇത്തരത്തിലൊരു പദ്ധതി വലിയൊരു തട്ടിപ്പ് സംഘം പിന്നിൽ പ്രവർത്തിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം സമാനതകളില്ലാത്ത ഒരു സ്വർണ്ണക്കടത്തിനുള്ള ശ്രമമാണ് നടന്നത്. അത് പിടിക്കപ്പെട്ടെങ്കിൽ കൂടി വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിൽ ഉണ്ടാകുമെന്ന സൂചനയും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇനി നടക്കും. ഏത് തരത്തിലുള്ള അന്വേഷണത്തിനാണ് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ ആലോചിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? റീജിത്ത്, 1 വർഷം മുൻപ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ കസ്റ്റംസ് സൂപ്രണ്ട് ബി രാധാകൃഷ്ണനെ പ്രതി ചേർത്തുകൊണ്ടുള്ളൊരു സ്വർണ്ണക്കടത്തിൻ്റെ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് നടന്നത്. അതിനുശേഷം ഒരു സ്പെഷ്യൽ സർവൈലൻസ് ടീം തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് മാത്രമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും ഇവർ ഈ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ശക്തമാക്കി വരുന്നതിനിടയിലാണ് ഇപ്പോഴിങ്ങനെ ഒരു അസ്വാഭാവികമായ സംഭവം തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത്. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ സംബന്ധിച്ചാണ് കസ്റ്റംസിന് ഇത്ര വലിയൊരു സംശയം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് UAE കോൺസുലേറ്റിലേക്ക് എത്തിയ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ലോക്കർ ടൈപ്പിലാണ് സ്വർണം കടത്തിയത്, അല്ലെങ്കിൽ കടത്താൻ ശ്രമിച്ചത് എന്നുള്ള ഒരു സൂചന ഈ ഘട്ടത്തിൽ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല സ്വർണത്തിൻ്റെ എമൗണ്ടും സ്ഥിരീകരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UAE കോൺസുലേറ്റിൻ്റെ പേരിൽ വന്ന ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല ഇത് ആർക്കയച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രകാരമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതും. പക്ഷേ അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റംസിനെ കൂടാതെ DRIയുടെ പ്രത്യേക അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതായി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേക അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കസ്റ്റംസിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഒരാളെ വളരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നാണല്ലോ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ഇപ്പോൾ ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ പങ്ക്, അല്ലെങ്കിൽ അയാളെ എന്ത് സാഹചര്യത്തിലാണ് പിടികൂടിയതെന്നും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നതെന്നതും സംബന്ധിച്ചുള്ള വിവരം, അത് ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരമായി നൽകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ഷഫീദ്? റീജിത്ത്, ഒരു പ്രാഥമിക സൂചന മാത്രമാണ് ഇക്കാര്യത്തിൽ നമുക്ക് കസ്റ്റംസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ, കസ്റ്റംസ് കമ്മീഷൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഏജന്റ് ആണെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഏജന്റ് ആണെങ്കിൽ ഈ വലിയ കുറ്റകൃത്യം, അതല്ലെങ്കിൽ ഈ വലിയ സ്വർണ്ണക്കടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ കസ്റ്റംസിന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. പക്ഷേ അത് ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. നമുക്കതൊരു സൂചന മാത്രമായി ഈ ഒരു സമയത്ത് നമുക്കതൊരു സൂചന മാത്രമായി
മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അതേസമയം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. ഒന്ന്, പ്രത്യേകിച്ച് കോവിഡ് കാലമാണ്, സർവീസുകൾ റെഗുലർ ആയിട്ടില്ല. മാത്രമല്ല ഈ കാർഗോ സർവീസുകളിൽ ഇങ്ങനെ ഒരു കടത്ത്, അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിലെ കടത്ത് ആദ്യമായിട്ടാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലോക്കർ ടൈപ്പ് സ്വഭാവം ഈ കടത്തി, അല്ലെങ്കിൽ 30 കിലോ സ്വർണം കടത്താൻ ഉപയോഗിച്ചതിൽ ഒരു ലോക്കർ ടൈപ്പ് സ്വഭാവം ഉണ്ടെങ്കിൽ വീണ്ടും ഈ കേസിന്റെ ഡയമെൻഷൻ മാറാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്നത്. റീജിത്ത്. ശരി, ഷഫീദ് റൌത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.